നമസ്കാരം. ദൈവം ഭൂമിയെ അപൂർണമായി സൃഷ്ടിച്ചു, അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണിത്. പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ പലപ്പോഴും മനുഷ്യൻ്റെ യുക്തിരഹിതമായ പ്രകൃതിയോടുള്ള സമീപനങ്ങൾ പല മഹാമാരികളെയും പ്രകൃതിക്ഷോഭങ്ങളെയും ക്ഷണിച്ചു വരുത്തി. വളരെ കുറഞ്ഞ കാലയളവിലേക്കാണെങ്കിലും ഈ പ്രകൃതിക്ഷോഭങ്ങൾ മനുഷ്യനെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് കുറഞ്ഞ കാലയളവിലേക്കാണെന്ന് മാത്രം, വീണ്ടും പഴയതുപോലെ മനുഷ്യൻ്റെ ഇടപെടലുകളും ചൂഷണങ്ങളും പ്രകൃതിയോട് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചിത ഇടവേളകളിൽ ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരികളും മനുഷ്യനെ തേടിയെത്തി. BC 3000 മുതൽ 2020 വരെ മനുഷ്യനെ തേടിയെത്തിയത് നിരവധി മഹാമാരികളാണ്. സിർസ മുതൽ COVID-19 വരെയുള്ള ഈ മഹാമാരികളുടെ വിവരങ്ങൾ നമുക്കറിയാം. ഈ മഹാമാരികളൊക്കെ കടന്നുപോയെങ്കിലും അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. ഇത് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. ശരിക്കും അതിലേക്കുള്ള ഒരു ചോദ്യചിഹ്നം കൂടിയാണ് ഈ ഒരു അറിവ്. അറിയാം നമുക്ക് BC 3000 മുതൽ 2020 വരെ ലോകത്തെ ബാധിച്ച മഹാമാരികൾ. സിർസ വൈറസ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തതായിട്ട് ചരിത്ര രേഖകളിൽ പറയുന്നു. ഏകദേശം 1000 പേർ ഈ രോഗം വന്ന് മരിച്ചിരുന്നു. മൃതദേഹങ്ങൾ കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ചതായി ചരിത്ര രേഖകളിൽ പറയുന്നു. ഹാമിൻ ബാർഗ എന്ന ചൈനയിലെ കൊച്ചു ഗ്രാമത്തിൽ ഒരു വീടിനുള്ളിൽ ഇങ്ങനെ കുറേയേറെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ചരിത്ര രേഖകളിലുണ്ട്. ഇപ്പോഴും ആ ഗ്രാമത്തിൽ ആൾപ്പാർപ്പില്ല. ശരിക്കും സിർസ വൈറസിൻ്റെ ഘടന ഒരു വൃത്താകൃതിയിലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ പേര് വന്നതെന്നുമാണ് പറയപ്പെടുന്നത്. ഏതൻസിലെ പ്ലേഗ്. ലോകത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ മഹാമാരിയാണ് ഏതൻസിലെ പ്ലേഗ്. 430 BC സ്പാർട്ടയും സ്പെയിനും തമ്മിലുള്ള യുദ്ധത്തിനിടയിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 30,000 ആളുകളുടെ ജീവൻ ഈ മഹാമാരി കവർന്നു എന്നാണ് കണക്കുകൾ. ശരീരത്തിൻ്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച് കണ്ണിൽ നീര് വന്ന് കെട്ടിനിന്ന്, ഒപ്പം നാക്കും തൊണ്ടയുമെല്ലാം ഇതേപോലെ നീര് വന്നാണ് മരണകാരണമാകുന്നത്. ആന്റോണൈൻ പ്ലേഗ്. റോമ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് ഈ മഹാമാരിയാണെന്ന് പറയപ്പെടുന്നു. 50 ദശലക്ഷം ആളുകളാണ് ഈ മഹാമാരി ബാധിച്ച് മരിച്ചത്. സൈനികർക്കിടയിൽ പിടിപെട്ട ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കടുത്ത പനിയും കാലുകളിൽ നീർവീഴ്ച ഉണ്ടാകുന്നതുമായിരുന്നു. സിപ്രിയൻ പ്ലേഗ്. പുരാതന ഈജിപ്തിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. 5000-ൽ അധികം ആൾക്കാർ ദിവസേന മരിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മൃതദേഹങ്ങൾ കൃത്യമായി സംസ്കരിക്കാനാകാതെ കുമ്മായ പൊടി കൊണ്ട് മൂടിയിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മുഖത്ത് ശക്തമായ മുറിവുകളും ശരീരത്ത് നിർജ്ജലീകരണം ഉണ്ടാകുന്നതായിരുന്നു മരണകാരണം. ജസ്റ്റീനിയൻ പ്ലേഗ്. 6-ാം നൂറ്റാണ്ടിൽ ബൈസ്റ്റാനിയൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ 1-ാമന്റെ കാലത്തായിരുന്നു ഈ രോഗം ബാധിച്ചത്. 30 മുതൽ 50 ദശലക്ഷം വരെ ആളുകൾ മരണത്തിന് കീഴടങ്ങി ഈ രോഗം മൂലം. ബോസ്ബോണിക് പ്ലേഗ് ആയിരുന്നു ഈ രോഗത്തിന്റെ കാരണം. ബ്ലാക്ക് ഡെത്ത്. ബോസ്ബോണിക് പ്ലേഗ് തന്നെയായിരുന്നു ബ്ലാക്ക് ഡെത്തിനും കാരണം. യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും വരെ ഈ രോഗമെത്തി. എർസീനിയ എന്ന ബാക്ടീരിയ ആയിരുന്നു ഈ രോഗത്തിന് കാരണം. എലികളുടെ ശരീരത്തിലുള്ള ചെള്ളുകളിൽ നിന്നാണ് ഈ രോഗം ബാധിച്ചത്. യൂറോപ്യൻ ജനസംഖ്യയുടെ 1/10 ഈ രോഗത്താൽ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. വസൂരി. BC 10,000 മുതൽ 1979 വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാമാരിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ വസൂരി ഉണ്ടായിരുന്നു. വെരിയോള എന്ന വൈറസ് ആയിരുന്നു ഈ രോഗത്തിന് കാരണം. 90% വരുന്ന ആദിമ അമേരിക്കൻ വംശജരെയും ഇന്ത്യക്കാരെയും കൊന്നൊടുക്കി ഈ വൈറസ്. 1980 വസൂരി പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തുവെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. കോക്കോലിസ്ലി. 1545 മുതൽ 1548 വരെ ഈ രോഗം നിലനിന്നിരുന്നു. കോക്കോലിസ്ലി എന്ന വാക്കിനർത്ഥം കീടമെന്നാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ ഈ രോഗം കവർന്നെടുത്തിട്ടുണ്ട്. കടുത്ത പനിയാണ് മരണകാരണമായതെന്ന് അസ്ഥികൂടങ്ങളിൽ നടത്തിയ DNA പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഗ്രേറ്റ് പ്ലേഗ് ഓഫ് ലണ്ടൻ. 1665 ചാൾസ് 1-ാമന്റെ കാലത്താണ് ഈ രോഗം ബാധിച്ചത്. ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തത് പകർച്ചവ്യാധി കൂടുതൽ വ്യാപിക്കാൻ കാരണമായി. ലണ്ടനിലെ 15% ആൾക്കാരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത്. ഗ്രേറ്റ് പ്ലേഗ് ഓഫ് മാർസൽ. 3 വർഷം ഫ്രാൻസിലെ ജനതയെ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരിയായിരുന്നു ഇത്. ഈ 3 വർഷത്തിനിടയിൽ ഇവർ ഭീതിയിലാണ് അവിടെ ജീവിച്ചത്. 100,000 പേരുടെ ജീവൻ ഈ മഹാമാരി കവർന്നെടുത്തു. കിഴക്കേ മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്ന് ചരക്കുമായി എത്തിയ കപ്പലിൽ നിന്നാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്.
കപ്പലിലുള്ളവരെ ക്വാറന്റൈൻ ചെയ്തെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല. റഷ്യൻ പ്ലേഗ്. 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത്. ഈ രോഗത്തിന് ശേഷം റഷ്യയിൽ ആഭ്യന്തര കലാപം ഉണ്ടായതായി പോലും പറയപ്പെടുന്നുണ്ട്. കാതറിൻ ആയിരുന്നു അന്നത്തെ റഷ്യൻ രാജ്ഞി. രാജ്യത്തെ വ്യവസായ ശാലകൾ പോലും മാറ്റണമെന്ന് പിന്നീട് നിർദ്ദേശമുണ്ടായിരുന്നു. അത്രത്തോളം ഭീകരതയാണ് ഈ രോഗം റഷ്യൻ ജനതയ്ക്ക് സമ്മാനിച്ചത്. കോളറ. 1817 ഇന്ത്യയിലാണ് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ലക്ഷക്കണക്കിന് ബ്രിട്ടീഷ് സൈനികരിലും ഇന്ത്യക്കാരിലും ഈ രോഗം ബാധിച്ചു. 3 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് പലയിടത്തും കോളറ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത്ര ഭീകരമല്ല. അമേരിക്കൻ പോളിയോ. കുട്ടികളെയാണ് ഈ രോഗം കൂടുതലായി ബാധിച്ചത്. 10,000-ക്കണക്കിന് പേർ മരണത്തിന് കീഴടങ്ങി. ആദ്യഘട്ടത്തിൽ ന്യൂയോർക്കിൽ 27,000 പേരെയാണ് ഈ രോഗം ബാധിച്ചത്. 1954 ഈ രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പ് കണ്ടെത്തി. സ്പാനിഷ് ഫ്ലൂ. ലോക ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ രോഗം ബാധിച്ചു. ഉത്തരധ്രുവ മേഖലയിലായിരുന്നു ഈ രോഗത്തിന്റെ ആരംഭം. ഏകദേശം 100 ദശലക്ഷം ആൾക്കാരിൽ ഈ രോഗം ബാധിച്ചതായി കണക്കുകളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി മുംബൈയിലാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഏഷ്യൻ ഫ്ലൂ. ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം. 2 ദശലക്ഷം ജീവനുകൾ ഇത് കവർന്നു. ചൈനയിൽ ആരംഭിച്ച ഈ രോഗം സിംഗപ്പൂർ, അമേരിക്ക, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ മാത്രം 69,000 ആളുകളുടെ ജീവനാണ് ഈ മഹാമാരി കവർന്നത്. ഹോങ്കോങ് ഫ്ലൂ. 1968-69 കാലഘട്ടത്തിലാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. 68 ജൂലൈ 13 ഹോങ്കോങ്ങിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഇത് സിംഗപ്പൂരിലേക്കും വിയറ്റ്നാമിലേക്കും ബാധിച്ചു. 3 മാസത്തിനുള്ളിൽ ഫിലിപ്പൈൻസ്, ഇന്ത്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കും ഈ രോഗം ബാധിച്ചിരുന്നു. ഏകദേശം 1 ദശലക്ഷത്തോളം ആൾക്കാരുടെ ജീവൻ ഈ മഹാമാരി കവർന്നെടുത്തു. ഹോങ്കോങ്ങിൽ മാത്രം 5 ലക്ഷം പേരാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത്. എയ്ഡ്സ്. ആഗോള മഹാമാരിയായി ഇന്നും പറയപ്പെടുന്നു ഈ രോഗം. 76-ൽ ഹോങ്കോങ്ങിലാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. ഒരുതരം പ്രത്യേക വൈറസാണ് രോഗത്തിന് കാരണമാകുന്നത്. 36 ദശലക്ഷം ആൾക്കാർ ഈ രോഗത്താൽ മരിച്ചു എന്നാണ് കണക്കുകൾ. ഇന്നും പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഈ രോഗം ചിമ്പാൻസിയിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പകർന്നു കിട്ടിയെന്ന് പറയപ്പെടുന്നു. H1N1. ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം. ലോകത്ത് ഇന്നും പലയിടങ്ങളിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പന്നികളിൽ നിന്നാണ് മനുഷ്യനിലേക്ക് പകർന്നത്. അതുകൊണ്ട് പന്നിപ്പനിയെന്നും ഈ രോഗത്തെ അറിയപ്പെടുന്നു. 1.14 ബില്യൺ ആൾക്കാരെ ഈ രോഗം ബാധിച്ചിരുന്നു. 3 ദശലക്ഷം ആൾക്കാർ മരിച്ചതായും കണക്കുകളുണ്ട്. എബോള. 2014-16 കാലഘട്ടത്തിൽ പശ്ചിമ ആഫ്രിക്കയിൽ എബോള ബാധിച്ച് 11,000 ആൾക്കാരാണ് മരിച്ചത്. 2014-ൽ ഗയാനയിലാണ് ഈ രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. പിന്നീട് നൈജീരിയ, മാലി, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്കും ഈ രോഗം ബാധിച്ചു. സിക്ക വൈറസ്. തെക്കേ അമേരിക്കയിൽ ആദ്യമായി ഈ രോഗം സ്ഥിരീകരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ രോഗം ബാധിച്ചു. 2016 നവംബറിൽ സിക്ക വൈറസ് പൂർണ്ണമായും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഈ രോഗം തിരികെ എത്താമെന്ന വിലയിരുത്തലുമുണ്ട്. ഇപ്പോൾ 2020-ൽ COVID-19 എന്ന മഹാമാരിയുടെ ഭീഷണിയിലാണ് ലോക ജനത. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ BC 3000 മുതൽ ഈ 2020 വരെ ഈ രോഗങ്ങൾ എവിടെ നിന്ന് വരുന്നോ, എങ്ങനെ വരുന്നോ, എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആർക്കും നിശ്ചയമില്ലാത്ത ഒന്നാണ്. പല പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ ഉറവിടം ഇന്നേ വരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുമ്പോഴും പ്രകൃതിയോടുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ ഭീതിയിൽ ലോക ജനത കഴിയുമ്പോഴും മനുഷ്യന് പ്രകൃതിയോടുള്ള ചൂഷണത്തിനോ പെരുമാറ്റങ്ങൾക്കോ ഒരു മാറ്റവും ഇല്ല. ശരിക്കും നമുക്കൊന്നേ പറയാനുള്ളൂ, പ്രത്യാശിക്കാം ഈ മഹാമാരികളൊന്നും ഇനി മനുഷ്യനെ തേടി എത്താതിരിക്കട്ടെ എന്ന്.